ഇതിഹാസ കാവ്യമായ രാമായണത്തെ ഇമ്പം തുളുമ്പുന്ന 141 ഇശലികളിൽ അവതരിപ്പിക്കുന്ന കൃതിയാണ് ഒറ്റമാളിയേക്കൽ മുത്തുകോയ തങ്ങൾ എന്ന ഓഎം കരിവാരക്കുണ്ട് രചിച്ച ഇശൽ രാമായണം. രാമായണ കഥ മനസ്സിലുള്ളവർക്ക് ഇശൽ രാമായണത്തിലേക്ക് എളുപ്പത്തിൽ കടക്കാം. അത്രയും ലളിതമാണ് അതിന്റെ ഭാഷ. വമ്പുറ്റ ഹംസ എന്ന പ്രസിദ്ധ ഗാനത്തിന്റെ ഇമ്പമേറിയ ഇശലാണ് അതിന്റെ ഈണം. ഒരു റിപ്പോർട്ട്. രാമായണ കഥ മുഴുവൻ മാപ്പിളപ്പാട്ടാക്കി അവതരിപ്പിക്കുക എന്നത് നിസ്സാര കാര്യമല്ല. രാമായണം ലോകം മുഴുവൻ വിവിധ കലാരൂപങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മാപ്പിളപ്പാട്ടിൻ്റെ രൂപത്തിലുള്ള രാമായണം ഒരു നവ്യാനുഭവം തന്നെ. കർക്കിടക മാസം രാമായണ മാസമായി കൊണ്ടാടുന്നവരാണ് മലയാളികൾ. മാപ്പിളപ്പാട്ടിൻ്റെ രൂപത്തിലും കേരളം രാമായണം ആസ്വദിക്കട്ടെ. ഒഎം കരുവാരക്കുണ്ടിൻ്റെ ഇശൽ രാമായണം വായിച്ച ശേഷം മഹാകവി അക്കിത്തം എഴുതിയ വരികളാണിത്. ആ രചനയുടെ മൂല്യം അടയാളപ്പെടുത്തുവാൻ അക്കിത്തത്തിൻ്റെ വാക്കുകൾ ധാരാളം. ഇശ്രൽ രാമായണത്തിന്റെ രചന ആരംഭിക്കുമ്പോൾ ഒട്ടേറെ ചിന്തകൾ തന്റെ മനസ്സിൽ രൂപപ്പെട്ടതായി ഒഎം കരുവാരക്കുണ്ട് പറയുന്നു. മതേതര ഇന്ത്യയുടെ സാമൂഹിക മണ്ഡലത്തിൽ സഹവർത്തിത്വത്തിന്റെയും പരസ്പരം ഉൾക്കൊള്ളലിന്റെയും സമന്വയത്തിൻ്റെതുമായ സന്ദേശം പകരാൻ രാമായണത്തോളം ശക്തി മറ്റൊന്നുമില്ലെന്ന തിരിച്ചറിവാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. മാപ്പിള രാമായണം എന്ന് പറയുന്ന ഒരു കൃതി മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അത് ചെറിയ കൃതിയാണ്. പിന്നെ കഥ മുഴുവൻ അങ്ങനെയുള്ളതല്ല, ഒരു 10-15 പാട്ടുകളോ ഉള്ളൂ അത്. അപ്പോൾ ആ പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാമായണം മുഴുവനും എഴുതണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നി തുടങ്ങിയിട്ട് കുറേ കാലമായിരുന്നു. അതിനുശേഷം ഒരു 3-4 വർഷം അതിൻ്റെ പുറകിൽ നടന്നു. അങ്ങനെ പിന്നെ ആണ് ഞാനിത് എഴുതി പൂർത്തിയാക്കിയത്. വിവിധ സമുദായങ്ങൾക്കിടയിലേക്ക് പല വിധാനത്തിൽ പരന്നൊഴുകിയ ഇതിഹാസമാണ് രാമായണം. ഹൈന്ദവർക്കെന്ന പോലെ ബൗദ്ധ, ജൈന, ദളിത്, മുസ്ലിം, ആദിവാസി രാമായണ പാഠരൂപങ്ങൾ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. ഇശ്രൽ രാമായണത്തിൽ പരമാവധി പരിചിത മലയാള പദങ്ങൾ തന്നെയാണ് ഒഎം കരുവാരക്കുണ്ട് ഉപയോഗിച്ചിട്ടുള്ളത്. മാപ്പിളപ്പാട്ടിൻ്റെ പ്രാസ വൃത്ത നിയമങ്ങൾ പാലിക്കുവാൻ ആവശ്യമായ ചില അറബി പദങ്ങളും മറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. സരയും നദിക്കരെ പുരിയമ്മയോധ്യയിൽ ദശരഥൻ വാഴുന്നേ അജൻ താൻ സുതനായി സൂര്യവംശം തന്നിൽ പിറന്നവർ ഭരണം നയിക്കുന്നേ ധർമ്മവും സത്യം ഗുണനീതി അവരോധി മഹാഖ്യാതിയോട് കാലം കഴിക്കുന്നേ. രാമായണത്തിന് അറബി മലയാളത്തിന്റെ ഗാനശാഖയായ മാപ്പിളപ്പാട്ടിൽ വേണ്ടവിധം ഇടം കിട്ടിയിട്ടില്ലെന്നും അതൊരു പോരായ്മയാണെന്നും മനസ്സിലാക്കി ശ്രമകരമായ ദൗത്യത്തിലൂടെ ഇശൽ രാമായണം തയ്യാറാക്കി പാടി പറയിച്ച ഒഎം കരുവാരക്കുണ്ടിനെ പോലുള്ളവരാണ് രാമായണ സന്ദേശത്തെ ഹൃദയത്തിൽ ചേർത്തു വയ്ക്കുന്നവർ. സുരേഷ് എടപ്പാൾ, ദൂരദർശൻ ന്യൂസ്, മലപ്പുറം.